കുട്ടനാട്ടിൽ കിഴക്കൻ വെള്ളം ഇരച്ചെത്തുകയാണ്. ഒപ്പം വെള്ളപ്പൊക്ക ദുരിതവും. തോടുകളും റോഡുകളും തിരിച്ചറിയാനാകാത്ത വിധം വെള്ളക്കെട്ട്. റോഡിലൂടെ വള്ളവും വാഹനങ്ങളും ഒരുമിച്ച് പോകുന്നത് ദുരിതത്തിനിടയിലെ കൗതുക കാഴ്ച. ഒരു ഒരു നിവൃത്തിയില്ല. കുഞ്ഞുങ്ങൾ മേലാത്ത കുഞ്ഞുങ്ങളുണ്ട്, സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്. അവിടെ എൻ്റെ പിന്നെ മകൻ്റെ കുഞ്ഞിനാണ് ഓട്ടീസും അതിനെ കൊണ്ട് നിൽക്കുന്ന നിപ്പില്ല. ഞങ്ങൾ ആശുപത്രിയിലോട്ട് ഓടുന്നത് ഈ വള്ളത്തിന് 600 രൂപ മാസം കൊടുക്കേണ്ട ഇത് ഞങ്ങൾ ഇന്ന് വരെ 5 പൈസ കൊടുത്തിട്ടില്ല. വീടുകളിൽ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. അരമണിക്കൂർ ഞാൻ നീന്തിയെങ്കിലേ എൻ്റെ വീട്ടിലെത്തത്തുള്ളൂ. ഇത് എൻ്റെ മകൻ താമസിക്കുന്ന വീടാണ്. അവരുടെ വീട് 2 മൊട്ട കുഞ്ഞുങ്ങളാണ് അവിടെ താമസിക്കുന്നത്. കുഞ്ഞുങ്ങളെ അമ്മിച്ചുകൊണ്ട് പെരക്കകത്ത് കഥ അടച്ചിരിക്കുക. ചെക്കല് കയറി അങ്ങ് നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുക. അത് കാരണം വെള്ളം ആറ്റിക്കൊള്ളുന്നില്ല. ആ വെള്ളം ബൾജ് ചെയ്ത് കരയ്ക്കോട്ട് കയറുക. ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കത്തില്ല. തോടേതാ റോഡേതാന്ന് അറിയാൻ മേലാതെ മുങ്ങിക്കിടക്കുകയാണ്. കാവാലത്തെ മംഗലം മാണിക്യമംഗലം പാടത്തും വെളിയനാട് തൈപ്പറമ്പ് തെക്കുമാണ് മട വീണത്. കുട്ടനാട്ടിലെ 2-ാമത്തെ വലിയ പാടശേഖരത്തിൽ മട വീണപ്പോൾ പ്രതിസന്ധിയിലായത് പുഞ്ചകൃഷിക്കായി നിലം തയ്യാറാക്കിയ 425 കർഷകർ. പുറംബണ്ടുകളുടെ ബലക്ഷയം കർഷക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. തുടർച്ചയായിട്ട് ഈ പിന്നെ ഞങ്ങൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി മത്സരിക്കുന്ന ആൾക്കാരാണ്. മടവീഴ്ചയിൽ വരാത്ത വിട്ടു കൊടുക്കത്തില്ല. മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും കിഴക്കൻ വെള്ളത്താൽ വീണ്ടും മുറിവേറ്റ കുട്ടനാട്ടിൽ ജനജീവിതം സാധാരണ നിലയിലാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.